أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഇൽമിന്റെ വഴിയിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയും ഇൽമി സംരംഭങ്ങളെ നമ്മൾ സഹായിക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹു വലിയ ബറക്കത്ത് നമ്മൾ അറിയാത്ത മാർഗത്തിലൂടെ നമുക്ക് തരും. സാധാരണഗതിയിൽ നമ്മളൊക്കെ പലപ്പോഴും വരിസംഖ്യ കൊടുക്കാറുണ്ട്. നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാരുടെ ശമ്പളത്തിന് വേണ്ടി, പള്ളിയിലെ ഉസ്താദുമാരുടെ ശമ്പളത്തിനൊക്കെ വേണ്ടി വരിസംഖ്യ കൊടുക്കാറുണ്ട്. കഴിയുന്നവരൊക്കെ ആ നന്മകൾ ഈ കോവിഡ് കാലഘട്ടത്തിലും നല്ല നിലയിൽ തുടരണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട്? അത്തരത്തിൽ നമ്മൾ ചെയ്തു വന്നിരുന്ന നന്മകൾ തടഞ്ഞു വച്ചാൽ, അത് നമ്മൾ ചെയ്യാതിരുന്നാൽ അതുകൊണ്ട് പ്രയാസങ്ങൾ വരും, ബറക്കത്ത് ഉയർന്നു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ദിവസം സെപ്റ്റംബർ 5, ഇത് അധ്യാപക ദിനമാണ്. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഈ ഒരു വർഷത്തെ അധ്യാപക ദിനം ഈ കോവിഡ് കാലഘട്ടത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും നേരിട്ട് കാണാത്ത വിധത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതിനിടയിലാണ് അധ്യാപക ദിനം വന്നിട്ടുള്ളത്. നമ്മൾ ഗൗരവമായി ആലോചിക്കണം. അധ്യാപകരുടെ സാമ്പത്തിക സാമൂഹിക പദവികൾ ഉയർത്തി പരമാവധി നമ്മുടെ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി കാര്യക്ഷമമായി അവരെ ഉപയോഗപ്പെടുത്തുക, അതേക്കുറിച്ചുള്ള ഒരു ആത്മവിചിന്തനം നടത്തുക എന്നതാണ് പ്രധാനമായും അധ്യാപക ദിനം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അധ്യാപകനും മുൻ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണന്റെ പിറന്നാൾ ദിവസവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ദേശീയ അധ്യാപക ദിനം കൊണ്ടാടുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും നമ്മുടെ ബഹുമാന്യരായ ഉസ്താദുമാരുടെ മുഅല്ലിമീങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ക്ഷേമാശ്ചര്യത്തിനായി അവരുടെ പദവികൾ ഉയർത്താനും കാര്യക്ഷമമായി ദീനീ പ്രവർത്തനങ്ങൾ നടത്താനുമൊക്കെ മുഅല്ലിം ഡേ എന്നൊരു ദിനം കൊല്ലത്തിൽ ആചരിച്ചു വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതൊക്കെ ഗൗരവമായി നമ്മൾ കണക്കിലെടുക്കണം. മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാരെ, മുഅല്ലിമീങ്ങളെ വേണ്ട വിധത്തിൽ നമ്മൾ പരിഗണിക്കണം. അവരെ പരിഗണിക്കാതെ പോയാൽ പിന്നീട് അതുകൊണ്ട് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഈ സമൂഹത്തിൽ ദീനിയായ ശോഷണത്തിന് അത് കാരണമായി പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരുപാട് മഹല്ല് കമ്മിറ്റികൾ നല്ലപോലെ പ്രയത്നിച്ച് പല നിലയിലും ഇത് പരിഗണിച്ച് വേണ്ട ഒത്താശകൾ ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായും അല്ലാതെയുമൊക്കെ എല്ലാ അർത്ഥത്തിലും പരിഗണിക്കുന്നുണ്ട്. അതെല്ലാവരും തുടരണം. അല്ലാതിരുന്നാൽ കാര്യത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് നമ്മൾ ഇത് ഗൗരവമായി പരിഗണിക്കാതിരുന്നാൽ അതുകൊണ്ട് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അവർക്കും കുടുംബം പോറ്റണമല്ലോ. അവർക്കും സാധാരണഗതിയിൽ നമ്മളിൽ ഓരോരുത്തർക്കും ഉള്ളതുപോലെ ചെലവുണ്ടല്ലോ. അപ്പോൾ അതിന് സാധ്യമാകുന്നില്ല അവർക്ക് ലഭിക്കുന്ന വേതനം കൊണ്ട് അതിന് സാധ്യമാകാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവര് സ്വാഭാവികമായും മേഖല മാറിപ്പോകും, കിട്ടുന്ന വഴിക്ക് പോകും. അതിനവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ വരുമ്പോൾ പിന്നീട് ഈ മേഖലയിൽ ആളുകളില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ വന്നാലോ നമുക്കും നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ട വിജ്ഞാനം നൽകി, ആത്മീയ ഭക്ഷണം നൽകി അവരെ തർബിയത്ത് ചെയ്യാൻ ഉസ്താദുമാർ രംഗത്തില്ലാതെ വന്നാൽ, ആലിമീങ്ങൾ ഇല്ലാതെ വന്നാൽ മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, ലൗലൽ ഉലമാ, നമുക്ക് ദിശാബോധം നൽകാൻ നേരിന്റെ വഴി സമയാസമയത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തി തരാൻ ആലിമീങ്ങൾ ഇല്ലാതിരുന്നാൽ, ഉസ്താദുമാരില്ലാതിരുന്നാൽ, ലസ്വാറന്നാസുകൽ ബഹായിമീ, ആളുകൾ മൃഗങ്ങളെ പോലെയായി മാറും, ആളുകൾ മൃഗങ്ങളെ പോലെയായി മാറും. അള്ളാഹുവേ റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ കേരളക്കരയെ ദീനിയായ ചൈതന്യത്തിൻ്റെ കാര്യത്തിൽ വ്യത്യസ്തമാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് ഇവിടെയുള്ള ഈ മദ്രസാ സംവിധാനങ്ങളും ഇവിടെയുള്ള മഹാന്മാരായ ഉസ്താദുമാരുമല്ലേ? അതുകൊണ്ടവർ ഈ ഉമ്മത്തിൻ്റെ വിളക്കാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, സഅൽതു ജിബ്രീല അലൈഹിസ്സലാം
മഹാനായ മുത്തുനബി പറയുകയാണ്, മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഞാൻ ചോദിച്ചു, അൻഅസ്ഹാബിൽ ഇൽമി, ഇൽമിന്റെ അഹ്ലുകാരെ കുറിച്ച്, അലിമീങ്ങളെ കുറിച്ച്, മുഅല്ലിമീങ്ങളെ കുറിച്ച്. ഉടനെ ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടി ഇങ്ങനെയാണ്, ഹും സുറുജു ഉമ്മതിക, ശ്രദ്ധിക്കണം, ഹബീബായ നബിതങ്ങൾക്ക് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയ മറുപടി, ഹും സുറുജു ഉമ്മതിക, നബിയേ നിങ്ങളുടെ സമുദായത്തിലെ ഉലമാക്കൾ അവരാ ഉമ്മത്തിൻ്റെ വിളക്കാണ്, അവരാണ് ഉമ്മത്തിന് വെളിച്ചം പകരുന്നത്. ഫിദ്ദുനിയാവല്ലാഹിറ, ദുനിയാവിലും ആഖിറത്തിലും, ദുനിയാവിലും ആഖിറത്തിലും. തൂബാ ലിമൻ അറഫഹും, ഈ വാക്ക് ശ്രദ്ധിക്ക മുമ്മിനെ, തൂബാ ലിമൻ അറഫഹും, അവരറിഞ്ഞു മനസ്സിലാക്കി അവരെ വേണ്ടതുപോലെ പരിഗണിക്കുന്നവർക്ക് സന്തോഷമല്ലോ, അവർക്ക് വലിയ വിജയമല്ലോ. അവരെ നിഷേധിക്കുകയും അവരെ അകറ്റുകയും അവരെ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്നവർ, അവർക്കാണ് സകല നാശവുമെന്ന് മഹാനായ മുത്തുനബിയോട് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സ്വാഭാവികമായും ഈ കോവിഡ് കാലഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയുണ്ട്, രൂക്ഷമായ പ്രയാസങ്ങളുണ്ട്. എങ്കിലും പ്രിയപ്പെട്ടവരെ, പരമാവധിയൊക്കെ പരിഗണിച്ച് നമ്മൾ ഇങ്ങനെ മഹാന്മാരായ നമ്മുടെ മുഅല്ലിമീങ്ങളെ ഉസ്താദുമാരെയൊക്കെ പരിഗണിച്ചാൽ അതിൻ്റെ ഒരു ബറക്കത്തും ഖൈറും നമുക്ക് കിട്ടും. ഇസ്ലാമിയത്തിന് ജീവൻ പകരുന്നത് ഈ വിജ്ഞാനമല്ലേ? അതല്ലേ അവർ നൽകുന്നത്. ഒരാൾക്ക് ശരിക്കുള്ള വിജ്ഞാനമുണ്ടെങ്കിൽ അയാൾ ഖബറിലെത്തിയാലും സന്തോഷത്തോടെ ജീവിക്കുന്നവനായിരിക്കും. ഇൽമു ഖബറിൽ പോലും മനുഷ്യരെ നമ്മളെ ജീവിപ്പിക്കും. വൽജഹ്ലു യുൽഹിഖുഹു യാ അംബിയം വാതി, ഈ വിജ്ഞാനമില്ലാതെ പോയാൽ നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിലും സത്യത്തിൽ അംബാത്ത മരിച്ചവരെ പോലെയാണ്. അല്ലാഹു കാത്തിരിക്കട്ടെ. അതുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇൽമിന്റെ അഹ്ലുകാരുമായി ഒരു തരം അകലം പാലിച്ചാൽ, ശ്രദ്ധിക്കണേ, ബറക്കത്ത് അല്ലാഹു എടുത്തു കളയുന്നതാണ്, എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെടുന്നതാണ്. ഞാനിതൊന്നും അറിഞ്ഞില്ല, കേട്ടില്ല, ഇതൊന്നും എൻ്റെ ബാധ്യതയല്ല, അതൊക്കെ ഏതോ അർത്ഥത്തിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ചിന്തിക്കണ്ട, പരിഗണിക്കാതിരുന്നാൽ അല്ലാഹു ബറക്കത്ത് എടുത്തു കളയും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, സയഅതി സമാനുൻ അലാ ഉമ്മത്തി യഫിറൂന മിനൽ ഉലമാഇ വൽ ഫുഖഹാ. ഈ ഹദീസിന്റെ മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണം. സയഅതി സമാനുൻ അലാ ഉമ്മത്തി, എന്റെ സമുദായത്തിന് ഒരു കാലഘട്ടം വരാനുണ്ട്, അന്ന് യഫിറൂന മിനൽ ഉലമാഇ വൽ ഫുഖഹാ, ഉലമാക്കളിൽ നിന്ന്, ഫുഖഹാക്കളിൽ നിന്ന്, ഉസ്താദുമാരിൽ നിന്ന്, ആലിമീങ്ങളിൽ നിന്ന് അകലം പാലിക്കും. അവരുടെ കാര്യത്തിലൊന്നും ഒന്നുമേ ശ്രദ്ധിക്കുകയില്ല. ഫയബ്തലീഹിമുല്ലാഹു തആല ബിസലാസി ബലിയാത്, അങ്ങനെ വരുമ്പോൾ മൂന്ന് തരത്തിലുള്ള പരീക്ഷണം നേരിടേണ്ടി വരും. അത്തരക്കാല അല്ലാഹു മൂന്ന് തരത്തിൽ പരീക്ഷിക്കും. ഔവലുഹാ യുർഫഉൽ ബറക്കത്തു മിൻ കസ്ബിഹിം, ഒന്നാമത്തെ പരീക്ഷണം മുഅ്മിനെ നമുക്ക് അല്ലാഹു തരുന്നതിൽ നിന്ന് ബറക്കത്തവൻ എടുത്തു കളയും. യുർഫഉൽ ബറക്കത്തു മിൻ കസ്ബിഹിം, നമ്മളുടെ കസ്ബിൽ നിന്ന്, വരുമാനത്തിൽ നിന്ന്, സമ്പാദ്യത്തിൽ നിന്ന് ബറക്കത്ത് ഉയർത്തപ്പെടും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വസാനിയ രണ്ടാമത്തെ കാര്യം ഇതാണ്, യുസല്ലത്തുല്ലാഹു അലൈഹിം സുൽത്താനല്ലാലിമാ,
അക്രമിയായ ഭരണാധികാരികൾ വരും, അവർക്കല്ലാഹു അധികാരം കൊടുക്കും. അക്രമികളെ ഭരണാധികാരികളാക്കും, അവരെ കൊണ്ട് വലിയ പരീക്ഷണങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. അല്ലാഹു തആല കാക്കട്ടെ. മൂന്നാമത്തെ കാര്യം, യഖ്റുജൂന മിനൽ ദുനിയാ ബിഗൈരി ഈമാൻ, ഈമാനില്ലാത്ത മരണമായിരിക്കും. ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോൾ ഈമാനില്ലാത്ത അവസ്ഥയിൽ പോകേണ്ടി വരും. ആരുടെ കാര്യമാണ് പറയുന്നത്? ആലിമീങ്ങളെ അവഗണിക്കുന്നവർ, അവരിൽ നിന്ന് അകലം പാലിക്കുന്നവർ, അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തവർ. അല്ലാഹുവേ പ്രശ്നനെ റബ്ബ് നമ്മളെ കാക്കട്ടെ. ഇതിൻ്റെ ഒരു ഗൗരവം നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ അവർക്ക് അല്ലെങ്കിൽ തന്നെ പൊതുവെ ചെറിയ ശമ്പളമാണ് മൊത്തത്തിൽ നൽകാറുള്ളത്. ഈ ഒരു ജോലിയുടെ മഹത്വം എത്രയാണ്, ഇതിൻ്റെ ഒരു മഹത്വം എത്രയാണ്. സാധാരണ കൊറോണ അല്ലാത്ത സമയത്ത് തന്നെ കുറഞ്ഞ ശമ്പളം ഉണ്ടാവുക. കൊറോണയിൽ, കൊറോണയും കൂടി ആയപ്പോൾ പല നാട്ടിലും വലിയ പ്രയാസത്തിലാണ്. അല്ലാഹു തആലൊക്കെ പരിഹരിക്കട്ടെ, അള്ളാഹു റാഹത്താക്കട്ടെ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അവർക്കവരുടെ കുടുംബം പോറ്റണ്ടേ, അവർക്കവരുടെ കാര്യങ്ങളൊക്കെ പ്രയാസത്തിലാവില്ലേ. അപ്പോൾ പിന്നെ കിട്ടുന്ന ജോലിക്ക് പോകും, മേഖല മാറും. മേഖല മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടൊരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ വരുമ്പോൾ സമൂഹത്തിന് വളരെ മോശപ്പെട്ടൊരു മെസ്സേജായിരിക്കും അത് നൽകുന്നത്. മാത്രമല്ല ഈ ദീനിൻ്റെ ഇസ്സത്തില്ലാതെയാവാൻ അത് കാരണമാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സത്യത്തിൽ ഈ ദുനിയാവിനെ നേരാവണ്ണം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന നാല് ഘടകങ്ങളിൽ ഒന്ന് നല്ല ആലിമീങ്ങളാണെന്ന് പറഞ്ഞില്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം? ഹബീബായ നബി തങ്ങൾ പറഞ്ഞതല്ലേ, ഇന്ന ഖിവാമദ് ദുനിയാ ബി അർബഅതി അഷിയാ, നാല് കാര്യങ്ങളെ കൊണ്ടാണ് ദുനിയാവ് നേരാവണ്ണം നിലനിൽക്കുന്നത്. ഔവലുഹാ ബിഇൽമിൽ ഉലമാ, അതിലൊന്നാമത്തേത് യഥാർത്ഥ ആലിമീങ്ങളാണ്. ഇൽമിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നത് കൊണ്ടാണ് അതിവിടെ നടക്കണം. രണ്ടാമത്തതോ വസാനീഹ വസാനിയ, രണ്ടാമത്തെ കാര്യമേതാന്നറിയോ? പ്യാദിലിൽ ഉമറ, കമ്മിറ്റിക്കാരുടെ ഉമറാക്കളുടെ കൃത്യമായ നീതിബോധമാണ്. അതും ഈ ദുനിയാവ് നേരാമണ്ണം നിലനിൽക്കാൻ അനിവാര്യമാണ്. മൂന്നാമത്തേത് ബിസഹാവത്തിൽ അഗ്നിയ, അള്ളാഹു സമ്പത്ത് തന്നവരുണ്ടല്ലോ, ആ സമ്പത്ത് പരമാവധി അവനാണ് ലഭിച്ചതിൻ്റെ തോതനുസരിച്ച് ധർമ്മം ചെയ്യലാണ്, കൊടുക്കേണ്ടവർക്ക് കൊടുക്കലാണ്. നാലാമത്തെ കാര്യം വബിദഅവത്തിൽ ഫുഖറാ, പാവപ്പെട്ടവരുടെ പ്രാർത്ഥനയാണ്. ഇങ്ങനെയുള്ള നാല് കാര്യങ്ങളും നേരാമണ്ണം നിലനിൽക്കുമ്പോഴാണ് ദുനിയാവ് നല്ല നിലയിൽ നിലനിൽക്കുന്നതെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഇന്ന് അധ്യാപക ദിനമാണ്, സെപ്റ്റംബർ 6-5. അതുകൊണ്ട് പ്രത്യേകമായി പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം, നമ്മുടെ ഉസ്താദുമാരെ അധ്യാപകരെ വേണ്ടതുപോലെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ ഖൈറും സലാമത്തും സന്തോഷവും നമുക്കും നമ്മുടെ ഉസ്താദുമാർക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.